പ്രിയ വിദ്യാർത്ഥികളെ 8ാം ക്ലാസ്സിലെ കേരള പാഠാവലി ക്ലാസ്സിലേക്ക് നമുക്ക് വീണ്ടും പ്രവേശിക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്ത പാഠഭാഗം എല്ലാവരും നന്നായി വായിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ ഇനി നമുക്ക് പുതിയ കവിതയാണ് എടുക്കാനുള്ളത് കവിതയുടെ പേര് കവിതയോടെ ശ്രീ ടി ഉബൈദ് എഴുതിയ പ്രസ്തുത കവിത അദ്ദേഹം മാപ്പിള പാട്ട് ഗാന രചനയ്ക്ക് വടക്കേ മലബാറിലെ ഒരു സംഭാവന തന്നെയാണ് മാപ്പിളപ്പാട്ടിൽ നിന്നും വിട്ടുമാറി ഒരു പ്രത്യേക രചനയാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ള കവിതയോടെ എന്ന കവിത പ്രസ്തുത കവിതയിൽ നിന്ന് എടുത്തതാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ള കവിതയോടെ എന്ന ചെറിയൊരു ഭാഗം കവിത എങ്ങനെ സൃഷ്ടിക്കുന്നു കാവ്യമാതാവിനെ അന്വേഷിച്ചു നടക്കുകയാണ് കവി പ്രകൃതി തന്നെയാണ് കാവ്യമാതാവ് അങ്ങനെ കാവ്യമാതാവിനെ കണ്ടെത്തുകയും അതിനു വേണ്ടി കവിമാതാവിനെ കുറിച്ച് വർണ്ണിക്കുകയും ചെയ്യുന്നതാണ് പ്രസ്തുത കവിത ഇന്ന് നമുക്ക് ടി ഉബൈദിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം കവിതയുടെ എന്ന കവിതയുടെ തുടക്കവും ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കാം ഇനി നമുക്ക് കവിതയുടെ എന്ന പദ്യമാണ് പഠിക്കുവാനുള്ളത് ടി ഉബൈദ് എഴുതിയ കവിതയാണ് കവിതയുടെ എന്നുള്ളത് ടി ഉബൈദിനെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം അദ്ദേഹം 1908 ജനിച്ചത് കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കൽ എന്ന സ്ഥലത്ത് 1908 ജനിച്ചത് അധ്യാപകൻ മാപ്പിളപ്പാട്ടിൽ ഗവേഷകൻ എന്നീ നിലകളിൽ അദ്ദേഹം പ്രശസ്തനാണ് ഉബൈദിൻ്റെ തിരഞ്ഞെടുത്ത കവിതകൾ ചന്ദ്രക്കല ഗാനവീചി ഭാഷ്പധാര തുടങ്ങിയ കവിതകളും മണലേക്ക് മടങ്ങി കന്നഡ ചെറുകഥകൾ തുടങ്ങി അനേകം കൃതികളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് വള്ളത്തോൾ കവിതകൾ ചിന്താവിഷ്ടയായ സീത വീണപ്പൂവ് തുടങ്ങിയ കൃതികൾ കന്നഡയിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് ഇദ്ദേഹം മലയാള സാഹിത്യത്തിന് ചെയ്ത സംഭാവനയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ഇനി ഇദ്ദേഹം 1972 മരിച്ചത് കവിതയോടെ എന്ന കവിതയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് ഉബൈദിനെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം കേരളത്തിൻ്റെ വൈവിധ്യമാർന്ന കലാപാരമ്പര്യങ്ങളിൽ നാടൻ കലകളുടെ സ്ഥാനം എടുത്തു പറയേണ്ടതാണ് നാടൻ പാട്ടുകളും നാടകങ്ങളും കളികളും നിറഞ്ഞ ആ സമ്പന്ന കാലത്ത് ഏറെ ജനകീയമായി തീർന്ന ഒന്നാണ് മാപ്പിളപ്പാട്ടുകൾ അറബി മലയാളത്തിൻ്റെ ചാരുതയിൽ വാർന്നു വീണ മാപ്പിളപ്പാട്ടുകൾ ഇന്നും പുതുമ ചോരാതെ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട് മാപ്പിളപ്പാട്ട് ഗാനശാഖയ്ക്ക് വടക്കേ മലബാറിൻ്റെ സംഭാവനയാണ് കാവ്യപ്രതിഭയായ ടി ഉബൈദ് മാപ്പിളപ്പാട്ടിൽ കാവ്യഭാവനയുടെ വിസ്മയകരമായ ചേരുവകൾ കൊണ്ട് നവലോകം സൃഷ്ടിച്ച ഈ പ്രതിഭ കുഞ്ഞിരാമൻ നായരെ പോലെ തന്നെ പ്രകൃതിയെയും അതിൻ്റെ പ്രതിഭാസങ്ങളെയും ആവാഹിച്ച് തൻ്റെ രചനകളെ സമൃദ്ധമാക്കിയ കവിയാണ് തനത് മാപ്പിളപ്പാട്ടിൻ്റെ ശൈലിയിൽ നിന്ന് വിട്ടുമാറി ഗാനാത്മകവും എന്നാൽ മലയാള കവിതാ സാഹിത്യധാരയോട് ഉൾച്ചേർന്നതുമായ ഒരു രചനയാണ് കവിതയോടെ എന്ന കവിത അതിലെ ഒരു ഭാഗമാണ് ഇവിടെ പഠിക്കുവാനുള്ളത് കവി എന്ന നിലയിൽ തൻ്റെ പിറവിക്ക് കാരണമായ കാവ്യമാതാവിനെ അത് പ്രകൃതി തന്നെയാണ് അന്വേഷിക്കുന്ന കവിതയാണ് ഇത് ഈ ആ അമ്മയുടെ പൂർണ്ണത ദർശിക്കണമെന്ന ആശയോടെ അന്വേഷിക്കുന്ന കവിക്ക് അമ്മയുടെ സൗന്ദര്യാംശങ്ങളെ കൊണ്ട് തൃപ്തനാവാനേ പറ്റുന്നുള്ളൂ എങ്കിലും തനിക്ക് പുണ്യദർശനം പൂർണ്ണ ദർശനം നൽകി തൻ്റെ കാണിക്ക ഏറ്റുവാങ്ങി ആഗ്രഹം പൂർത്തിയാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കവി ചെയ്യുന്നത് അപ്പോൾ കവിയെക്കുറിച്ചൊരു ധാരണ കിട്ടിയല്ലോ എന്തെല്ലാം പറയുന്നു ടി ഉബൈദ് എന്ന കവി മാപ്പിളപ്പാട്ട് ധാരാളം എഴുതിയ വ്യക്തിയാണ് കേരളത്തിൻ്റെ വൈവിധ്യമാർന്ന കലാപാരമ്പര്യങ്ങളിൽ നാടൻകലകളുടെ സ്ഥാനത്ത് മാപ്പിളപ്പാട്ടിന് നല്ല സ്ഥാനമുണ്ട് അത് മാപ്പിളപ്പാട്ട് ഗാനശാഖയ്ക്ക് വടക്കേ മലബാറിൻ്റെ ഒരു സംഭാവനയാണ് നമ്മുടെ കാവ്യപ്രതിഭയായ ടി ഉബൈദ് മാപ്പിളപ്പാട്ടിൽ കാവ്യഭാവനയുടെ വിസ്മയകരമായ ചേരുവകൾ കൊണ്ട് നവലോകം പുതിയ ലോകം സൃഷ്ടിച്ച പ്രതിഭയാണ് ഇദ്ദേഹം പി കുഞ്ഞിരാമൻ നായരെ പോലെ പ്രകൃതിയെയും അതിൻ്റെ പ്രതിഭാസങ്ങളെയും ആവാഹിച്ച് തൻ്റെ രചനകളെ സമൃദ്ധമാക്കിയ കവിയാണ് ഇദ്ദേഹം മാപ്പിളപ്പാട്ടിൻ്റെ ചലിയിൽ നിന്ന് വിട്ടുമാറി ഗാനാത്മകവും എന്നാൽ മലയാള കവിതാ സാഹിത്യധാരയുടെ ഉൾച്ചേർന്നതുമായൊരു രചനയാണ്
കവിതയുടെ അതിലെ ഒരു ഭാഗമാണ് പാഠം കവി എന്ന നിലയിൽ തന്റെ പിറവിക്ക് കാരണമായ കാവ്യമാതാവിനെ അത് പ്രകൃതി തന്നെയാണ് കാവ്യത്തിന്റെ മാതാവ് അദ്ദേഹത്തിന്റെ രചനയെക്കുറിച്ചാണ് പറഞ്ഞത് ആ കാവ്യമാതാവിന്റെ അന്വേഷിക്കുന്ന കവിതയാണ് ഇത് ആ അമ്മയുടെ പൂർണ്ണത ദർശിക്കണമെന്ന ആശയോടെ ആ കാവ്യമാതാവിനെ ദർശിക്കണം നേരിൽ കാണണം എന്ന ആശയോടെ അന്വേഷിക്കുന്ന കവിക്ക് അമ്മയുടെ സൗന്ദര്യാംശങ്ങളെ കൊണ്ട് തൃപ്തനാവാനേ പറ്റുന്നുള്ളൂ എങ്കിലും തനിക്ക് പൂർണ്ണ ദർശനം നൽകി തൻ്റെ കാണിക്ക ഏറ്റുവാങ്ങി ആഗ്രഹം പൂർത്തിയാക്കണമെന്ന് കവി അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത് പാഠാവതാനത്തിൽ എന്ത് പറയുന്നു ആ കവിതയുടെ എന്ന പദത്തിൽ എന്ന് പറയുന്നു ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാം ജീവിതത്തിൽ ഉടനീളം കാവ്യാന്വേഷകനായി സഞ്ചരിക്കുകയും കവിതയെയും പ്രകൃതിയെയും ഉപാസിച്ച് കാവ്യരചന നിർവഹിക്കുകയും ചെയ്ത പി കുഞ്ഞിരാമൻ നായരുടെ ജീവിതാനുഭവങ്ങൾ കളിയച്ഛൻ ജനിക്കുന്നു എന്ന പാഠഭാഗത്തിലൂടെ എന്ന പാഠഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കി ആ പാഠഭാഗത്തിന് പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്താ പറയാം ചെറിയ ചില വാക്കുകൾ വിളിച്ച് പറഞ്ഞുതരാം കഥക് തുറന്നു പുതിയ പ്രഭാതം സ്വർണം വിളയുന്ന കിഴക്കേ ദിക്ക് ചെങ്കതിറിച്ചൊരിയുന്ന ഉദയസൂര്യപ്രഭ നിലാകല്ലോലങ്ങൾ ആ സുവർണകാന്തി മോന്തിക്കുടിക്കുന്നു ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കളിയച്ഛൻ ജനിക്കുന്നു എന്ന പാഠഭാഗത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രയോഗങ്ങളാണ് ഇതുപോലെ ഇവിടെ ഇങ്ങനെ വർണ്ണിച്ചതിൻ്റെ എന്തെല്ലാം സവിശേഷതകളുണ്ട് പ്രകൃതി എന്നും സാഹിത്യകാരന്മാരെ പ്രചോദിപ്പിക്കുകയാണ് ചെയ്യുന്നത് പ്രകൃതിയുടെ സൗന്ദര്യാംശങ്ങൾ സാഹിത്യ സൃഷ്ടിയുടെ ഭംഗി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് സാഹിത്യം ഉൾപ്പെടെ ഏത് കലാസൃഷ്ടിയെയും ആത്മാവ് പ്രകൃതിയിൽ ലയിച്ചിരിക്കുന്നു അത് തേടി കണ്ടെത്തുകയാണ് കലാകാരൻ്റെ വെല്ലുവിളി എന്നുള്ള ഒരു ഇതിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് നമുക്ക് ഇതിൻ്റെ മൊത്തത്തിൽ എന്താ പറയുന്നത് ആറ്റുനോറ്റുണ്ടായ സൂര്യനാകുന്ന തങ്കകുമാരനെ പൊൽച്ചാറിൽ മുക്കി മുക്കി പുലരിയുടെ മടിത്തട്ടിൽ താലോചിക്കുകയാണ് ചെയ്യുന്നത് സന്ധ്യയാകുന്ന പെൺകുട്ടി പൊൽ ചെമ്പട്ടിടത്തെ ദീപവുമായി പ്രാർത്ഥനയ്ക്കാതാണ് എത്തുന്നത് ചിലകണങ്ങളാകുന്ന രത്നങ്ങൾ നിറച്ച കാർമേഘങ്ങളുടെ ആകാശം മഴവില്ലിൻ്റെ മാണിക്യമാല പ്രഭാതത്തിലെ പക്ഷികളുടെ പാട്ട് പൂഞ്ചോലയിലെ ഓളങ്ങൾ ഇത്തരം പ്രയോഗങ്ങളെല്ലാം കവിതയുടെ എന്ന കവിതയിൽ ഉള്ളതാണ് നമുക്ക് കവിതയുടെ വിശകലനം അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം ഇന്ന് നമ്മൾ പി കുഞ്ഞിരാമൻ ടി ഉപേദൻ കുറിച്ചും കുഞ്ഞിരാമൻ നായരുടെ പ്രകൃതിയുമായുള്ള ബന്ധം ഇദ്ദേഹത്തിനുമുണ്ടെന്നുള്ള കാര്യവും പാഠത്തിൻ്റെ പാഠസംഗ്രഹത്തിൻ്റെ ചെറിയ രൂപവും മനസ്സിലാക്കി പാഠഭാഗത്തിൻ്റെ വിശകലനം അടുത്ത ക്ലാസ്സിലാക്കാം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവിതയോടെ എന്ന കവിത എഴുതിയ ടി ഉബൈദിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ കവിതയോടെ എന്ന കവിത എഴുതുവാനുള്ള അകാരണമായ സംഭവത്തെക്കുറിച്ചും മനസ്സിലാക്കിയല്ലോ കവിതയുടെ വിശകലനം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം